हलो गाइस वेलकम टू माय चैनल टेक मित्र इन नाम परिचय कंप्यूटर इंटरनल हार्ड डिस्क ने एक्सटर्नल हार्ड डिस्क आगे कन्वर्ट अगर कन्वर्ट नमक पोर्टेबल हार्ड डिस्क उपयोग ना डाटा नमक स्टोर कहूँ वीडियो कहे चानल आ सब्सक्राइब सब्सक्राइब कूड़ा आ बेल बटन कूड़ी अमक हलो गाइस एयिलिदानी वेस्टर्न डेटिटे और 250 जी बी लैपटॉप हार्ड डिस्क अगर एक्सटर्नल हार्ड डिस्क आकपी नाम नोक ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിന്റെ കേസ് ആണ് വേണ്ടത് ഇത് ജസ്റ്റ് ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇത് വലിയ എമൗണ്ട് വരുന്നതൊന്നുമല്ല ഇങ്ങനെ ഒരു കൺവെർട്ടർ ആണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് അതിനെ ഊരി എടുക്കാൻ കഴിയും അതിനുശേഷം ഇന്റേണൽ ഹാർഡ് ഡിസ്കിന്റെ പോർട്ടിലേക്ക് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ക്യാപ് ഇൻസർട്ട് ചെയ്തതിനു ശേഷം കേസ് എടുക്കുക ഒരു ചെറിയൊരു പ്രൊസീജർ മാത്രമാണ് ഇത് കേസ് അടയ്ക്കുക അതിനുശേഷം രണ്ട് സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂ വെച്ച് ഇതിനെ ടൈറ്റ് ചെയ്യുക കാരണം നമ്മൾ ഇപ്പോൾ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇന്റേണൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് താഴെ നിന്ന് വീണ ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളാണെങ്കിൽ ആ കേസ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത് ഗൈസ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് നമ്മളാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പർച്ചേസ് ചെയ്യുന്നതിന് പകരം അത്ര എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ ഒരു കേസും നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഒരു ഇന്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഈസി ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 500 ജിബിയുടെ സാറ്റയുടെ ഹാർഡ് ഡിസ്ക് ആണ് ജസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് പാരലൽ കേബിളാണ് യൂസ് ചെയ്യുന്നത് അത് USB 3 ടൈപ്പ് കേബിളാണ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മേടിച്ച് നമ്മുടെ ഇന്റേണലിനെ എക്സ്റ്റേണൽ ആക്കിയല്ലേ നമ്മൾ USB 2 ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്പീഡിൽ അതിൻ്റേതായ വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ തന്നെ ഗൈസ് ഇത് എങ്ങനെയാണ് നമുക്ക് പിസിയിലേക്ക് കണക്ട് ചെയ്ത് ഹാർഡ് ഡിസ്ക് എടുത്തോ ഇല്ലേന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് വൺ സൈഡ് ആണെങ്കിൽ ഹാർഡ് ഡിസ്കിൽ കുത്തിയതിന് ശേഷം ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ USB പോർട്ട് കുത്തുക അത് കണക്ട് ചെയ്യുകയാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് സിസ്റ്റത്തിൽ അക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര റെഡ് ലൈറ്റ് കത്തുന്നതായിരിക്കും റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആണെന്ന് അറിയാൻ പറ്റും നമുക്കൊന്ന് എടുത്തു നോക്കാം ഓക്കെ ഗൈസ് ഇതാണ് ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ ഇതാണ് നമ്മളിപ്പോൾ ഇൻസർട്ട് ചെയ്തിട്ട് ഹാർഡ് ഡിസ്ക് ഹലോ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പുതിയ വീഡിയോകൾക്കായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക